Vaticurii îl vinde manimurga acrămâna mrucșamai ricindu, cutil din ardine, condu din dola varte ani pol porte care vândă vaticurii sudici, candante ardine ana, pădi bășcindrei li pol canta tiricindu, vanabogu pudiogustar sarătu de game, ardine pidi curie da, puli ana da, prădmica digamantele că etu game chitrune, dar varte ide curdul visam singur mai pol rosan chen rosan, ide kichule li pol manimurga silium mrucșamai cutre kintu tahiriam, uru mekle il cartani ude silium managil matiu curei mekle il, cartu bandi ide puli ude cadve ide melab silium mrucșamagundu, carinie curei dalal cumpanagil ഇടുക്കിയിൽ കടുവയുടെ ആക്രമണത്തിന് രൂക്ഷമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതാ വാത്തിക്കുടി മേഖലയിൽ പുലിയുടെ ഒരു സാമീപ്യം കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നൽകാൻ കഴിയുന്ന പുതിയ വിശദാംശങ്ങൾ? നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാത്തിക്കുടി പഞ്ചായത്തിലെ ആറാം വാർഡ് അതായത് മാലിക്കുത്ത് എന്ന് പറയുന്ന പ്രദേശത്താണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഒരു വന്യമൃഗത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ഈ വന്യമൃഗം പുലിയാണ് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ ഇവിടെ നിന്ന് കാണാതാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വളർത്തുമൃഗങ്ങളെ ഭാന്തി ഭക്ഷിച്ച നിലയിലും അതോടൊപ്പം തന്നെ തലയും അതിന്റെ തോലും മാത്രമായ അവശിഷ്ടം ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇന്നലെ രാത്രിയിൽ ഒരു ആടിനെയാണ് ഇത്തരത്തിൽ പുലി പിടിച്ചിരിക്കുന്നത്. അത് വാത്തിക്കുടി സ്വദേശി കൊച്ചുവാഴയിൽ വിനോദ് രവി കണ്ണൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. വിനോദ് രവിയുടെ വീട്ടിൽ നല്ല കൂടിനുള്ളിൽ നിന്നിരുന്ന ഒരു ആട്ടിൻകുട്ടിയെയാണ് ഇന്നലെ പുലി പിടിച്ചിരിക്കുന്നത്. ഇതിനെ പാതി ഭക്ഷിച്ച നിലയിൽ പാതിയിൽ അധികം ഭക്ഷിച്ച നിലയിൽ സമീപത്ത് മറ്റൊരു പുരയിടത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ആട്ടിൻകുട്ടിയിൽ നിന്നും വലിയ ബഹളം കേട്ടുകൊണ്ട് പട്ടികളുടെ ഒക്കെ കുര കേട്ടുകൊണ്ട് ഈ വീടിന്റെ ഉടമസ്ഥരും അതോടൊപ്പം തന്നെ സമീപവാസികളൊക്കെ ഇറങ്ങി വന്നിരുന്നുവെങ്കിലും എന്തോ ഒരു വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ശബ്ദം മാത്രം കേട്ടിരുന്നു. എന്നാൽ ഇതിനു ശേഷം ആടിന്റെ കരച്ചിലോ കാര്യങ്ങളൊന്നും കേട്ടില്ല. ഇന്ന് പുലർച്ചെ പരിശോധന നടത്തിയപ്പോഴാണ് ആടിന്റെ മൃതദേഹം സമീപത്തെ പുരയിടത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ് നിലവിലുള്ളത്. വലിയ പ്രതിഷേധം ആളുകൾ ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പ്രദേശത്ത് തന്നെയാണ് ഉള്ളത് നിൽക്കുന്നത്. പല പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ ഇതിനെ കാണുകയുണ്ടായി. ഇതിനുശേഷം ഇന്നലെ രാത്രിയിൽ മറ്റൊരു ആളും ഈ പുലിയെ കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റ് സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ വനംവകുപ്പ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പുലിയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി ഇനി ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കും. അതിനുശേഷം പുലി എന്നുള്ള സ്ഥിരീകരണം വന്നതിന് ശേഷം കൂട് ഉൾപ്പെടെയുള്ള സ്ഥാപിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് വനംവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ നടപടി വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മൃഗങ്ങളെ ഉൾപ്പെടെ വലിയ രീതിയിൽ കൊന്നു തിന്നുന്ന ഒരു സാഹചര്യം ഇത്രയും ദിവസങ്ങളായി ഉണ്ടായിട്ടും വനംവകുപ്പ് കാര്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള ആരോപണമാണ് ജനങ്ങൾ പ്രധാനമായും മുന്നോട്ട് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തങ്ങൾ കടക്കുമെന്ന മുന്നറിയിപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നൽകുന്നുണ്ട്. എന്തായാലും ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ച് അതിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് എത്തിയ സാഹചര്യത്തിൽ ഇത് പട്ടിപ്പുലിയാണ്, ആ ഒരു നിലപാടാണ് വനംവകുപ്പ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ വീണ്ടും മൃഗങ്ങളെ വീട്ടിൽ വളർത്തുമൃഗങ്ങളെ കാണാതാകുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയ ജനങ്ങൾ തിങ്കിപ്പാർക്കുന്ന ഒരു മേഖലയിലാണ് ഇത്തരത്തിൽ ആടിനെ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് പോയ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വലിയ ബന്ധവസ്ഥുള്ള കൂടുകളിൽ നിന്ന് പോലും ആട്ടിൻകുട്ടിയെ അതിനകത്ത് അതിന്റെ ഉള്ളിൽ കടന്ന് വലിച്ചുകൊണ്ട് പോകുന്ന തരത്തിൽ വലിയ രീതിയിൽ വലിയ പുലി തന്നെ ആകാം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. എന്നാലും വലിയ പ്രതിഷേധങ്ങൾക്കിടയിലും വനംവകുപ്പ് ഇവിടെ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. റോസൻ, ഇപ്പോൾ വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോഴും നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പോൾ കാട്ടാനയ ആക്രമം ജില്ലയിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പല മേഖലകളിലും ദിനംപ്രതി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഒരു നടപടിയിലേക്ക് കടക്കുവാൻ വനംവകുപ്പ് അല്ലെങ്കിൽ അധികൃതർ കടക്കാത്ത ഒരു സാഹചര്യം തന്നെ നിലവിലുണ്ട്. ഇപ്പോൾ അവസാനഘട്ടത്തിൽ ജനങ്ങളുടെ ഒരു പ്രതിഷേധം രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ഇപ്പോൾ ആനകൾ വീടുകളടക്കം തകർക്കുകയാണെങ്കിൽ ഇപ്പോൾ പുലി അല്ലെങ്കിൽ കടുവ അടക്കമുള്ള വന്യമൃഗങ്ങൾ ഇപ്പോൾ മൃഗങ്ങളെ പിടികൂടുന്നു. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ മനുഷ്യന്റെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതിഷേധത്തിലേക്കെല്ലാം കടക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഇത്തരത്തിലുള്ള വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്? തീർച്ചയായിട്ടും നിതിന്, ഇതിൽ വനംവകുപ്പിന്റെ ഒരു നിസംഗത തന്നെയാണ് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾ കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി ഈ മേഖലകളിൽ നിന്ന് നിരവധി തവണ വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ കാണാതായിട്ടും ഇതിൽ അടിയന്തര ഒരു ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വനംവകുപ്പ് പരാജയപ്പെട്ടതിൽ ഒരു വലിയ വീഴ്ച വന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വലിയ പ്രതിഷേധം ഉയർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പട്ടിപ്പുലി എന്ന നിലയിലാണ് വനംവകുപ്പ് അറിയിപ്പ് നൽകിയിട്ട് പോയത്. ഇതിനുശേഷം വീട്ടമ്മ കാണുകയും വനംവകുപ്പിനെ വിവരം അറിയിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇവിടേക്ക് ഇവർ എത്തുന്നതിനും തയ്യാറായിരുന്നില്ല. ഇന്ന് പുലർച്ചെയാണ് പിന്നെ വിശേഷം ഇവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഈ വിഷയത്തിൽ വനംവകുപ്പിനെതിരെ ഉയരുന്നത്. എന്തായാലും വനംവകുപ്പ് കൂടുതൽ കുറച്ചുകൂടി ഇതിൽ കാര്യക്ഷമമായി തന്നെ ഇടപെടണമെന്ന ഒരു നിലപാട് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ മുന്നോട്ട്